ഞങ്ങളുടെ ഈ സ്ഥലത്ത് നിന്ന് ഒരു കുറച്ചൊരു 100-ൽ കൂടുതൽ തന്നെ കിലോമീറ്ററുകൾ ദൂരത്തുള്ള ഒരു സ്ഥലമാണ് പെനീഷ്യ. പെനീഷ്യയിലെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ച് പെനീഷ്യ എന്നുള്ളത്. ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്രാവശ്യം പോയത്. റോഡിൻ്റെ സൈഡിൽ കാറ്റാടിപ്പാടങ്ങളും മുന്തിരിത്തോട്ടവും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അങ്ങോട്ട് പോകാനായിട്ട് തന്നെ. ഹൈവേയിലും തുരങ്കങ്ങളിലൊക്കെ കൂടി കയറി നമ്മളവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ കാണുന്നത് പണ്ട് കാലത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ടകൾ പോലെയുള്ള ഭാഗങ്ങളാണ്. കടലിൻ്റെ സൈഡിലേക്ക് തന്നെ കടലിലേക്ക് തുറന്നിരിക്കുന്ന കുറച്ച് നല്ല വ്യൂസൊക്കെ ഉണ്ട്. ഞാൻ അവസാനം ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പള്ളിയിലേക്ക് എത്തി. ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ച് പെനീഷ്യ. വിശുദ്ധ പത്രോസ്ലീഹയുടെ നാമധേയത്തിലുള്ള പള്ളിയാണെങ്കിലും അവർ ലേഡി ഓഫ് സേഫ് വോയ്സ് എന്നും പറഞ്ഞ് യാത്രക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന മാതാവിനോടുള്ള വിശ്വാസവും ഇവിടെ കൂടുതലായിട്ട് തന്നെ ഉണ്ട്. അൽത്താര വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചേക്കുന്ന അൽത്താരയുടെ രണ്ട് സൈഡിലും പത്രോസ്ലീഹയുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണിച്ചു തരുന്ന 4 പെയിൻറ്റിങ്സ്, 18-ാം നൂറ്റാണ്ടിലൊക്കെ വരച്ചു എന്ന് പറയപ്പെടുന്ന 4 പെയിൻറ്റിങ്സ് വളരെ മനോഹരമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇവിടുത്തെ പുൽക്കൂട്. നമ്മുടെ നാട്ടിലുള്ള പുൽക്കൂട് തന്നെക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചധികം സീനറികളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ള പുൽക്കൂട് സെറ്റാണ് ഇവരുടെ അടുത്തുള്ളത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ടായിരിക്കണം ചിലപ്പോൾ പുൽക്കൂട് സെറ്റിൻ്റെ പുൽക്കൂട് സീൻ വെച്ചേക്കുന്നതിൻ്റെ അടിയിൽ കൂടി അവർ വല കൊണ്ടുള്ളൊരു ഡീറ്റെയിൽസ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേറ്റിവിറ്റി സീനിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രൂപങ്ങളാണത്. മാതാവിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും ഉണ്ണീശോയുടെയും രൂപം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ അവർ അവർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോയാണ്. വളരെ അൾത്താരയുടെ പോലെ തന്നെ ചെറുതായിട്ടുള്ള സൈഡ് ഹോൾഡറായിട്ട് ഫാത്തിമ മാതാവിൻ്റെയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഫ്രാൻസിസ്കോ ജസീന്ത വിശുദ്ധരുടെ രൂപങ്ങളും പിന്നെ അല്ലാതെയുള്ള ഇവിടെ സൈഡ് ഹോൾഡറുകളായിട്ടുള്ള കർത്താവിൻ്റെയും ബാക്കിയുള്ള വിശുദ്ധരുടെയൊക്കെ സൈഡ് ഹോൾഡറുകളും ഇവിടെ പ്രധാനമായിട്ടുണ്ട്. പള്ളിയുടെ മോളിലേക്ക് ബാൽക്കണിയിലേക്ക് കയറുന്ന സ്ഥലത്തുള്ള വെച്ചേക്കുന്ന പത്രോസ്ലീഹയുടെ ഒരു രൂപമാണിത്. ഒരു നല്ല പൈപ്പ് ഓർഗൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി മോളിലേക്ക് വന്നത്. ഞങ്ങളുടെ കൂടെയുള്ള ബ്രദേഴ്സ് സാങ്ച്വറിയിലേക്കാണ്. സാങ്ച്വറിയും ഇതേപോലെ തന്നെ ഒരു ബീച്ചിൻ്റെ അടുത്തായിട്ടുള്ളത് തീരെ തൊട്ടടുത്ത് തന്നെയാണ്. വളരെ പ്രത്യേകതകളുള്ളൊരു ബീച്ചാണത്. ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ബീച്ചേ അല്ലായിരുന്നത്. പാറക്കല്ലുകൾ വേറൊരു രീതിയിൽ നമ്മളധികം കണ്ടിട്ടില്ലാത്തൊരു രീതിയിൽ തന്നെ പാറക്കല്ലുകൾ ഇങ്ങനെ നേച്ചർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബീച്ച്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് ബെർലിംഗ ഷൈലൻസ് എന്നും പറഞ്ഞൊരു ദ്വീപിൻ്റെ ഒരു സമൂഹം നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. നമുക്കങ്ങോട്ട് പോകണമെങ്കിൽ പോകാം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവിടെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ ഒരു കല്ലുകളും കാര്യങ്ങളുമാണ് കേട്ടോ. നല്ല ഭംഗിയിൽ അതിങ്ങനെ നാച്ചുറായിട്ട് തന്നെ തിര അടിച്ച് തന്നെ അത് നല്ല ഭംഗിയിൽ അതിങ്ങനെ നിൽപ്പുണ്ട്. ഞങ്ങൾ പിന്നെ ഇതിൻ്റെ അടുത്തുള്ള സാങ്ച്വറിയിലേക്കും കൂടി പോയായിരുന്നു. അത് സാങ്ച്വറി ദ നോസ സെഞ്ഞോറാത്ത റെമദിയൂസ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേര്. എനിക്ക് അതിൻ്റെ ട്രാൻസ്ലേഷൻ അറിയാൻ പാടില്ല. നേരത്തെയൊക്കെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ എല്ലായിടത്തും ഇവിടുത്തെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ടൈലിൽ വരച്ചേക്കുന്ന പടങ്ങൾ. ഇവിടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മാതാവിൻ്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ജപമാല രഹസ്യങ്ങൾ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഫീലാണ് ഇവിടെ ഇരിക്കാൻ. പക്ക സൈലൻസും പിന്നെ ഈ രൂപങ്ങളും പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ, കടലിൻ്റെ ചെറിയൊരു സൗണ്ടും എല്ലാമായിട്ട് നമുക്ക് ആക്ച്വലി സമയമില്ലാത്തതുകൊണ്ട് 1-2 മിനിറ്റ് നമുക്കിവിടെ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാലും നല്ലൊരു ഫീലാണ് നമുക്കിവിടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. ഒരു കാപ്പി കൂടി കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പെനീഷ്യയിലെ പള്ളിയിലേക്ക് ഞങ്ങൾ പിന്നെയും പോയി. ഒരു കുർബാന കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കടലിലേക്ക് തുറന്നേക്കുന്ന ആ കോട്ടയുടെ ഭാഗങ്ങളെന്ന് പറഞ്ഞത്. നല്ല രസമാണ്. പക്ഷെ ഞാൻ ഫോട്ടോ എടുത്ത് വന്നപ്പോൾ അത് ശരിയായില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സെമിനാറിലേക്ക് പോന്നു. രാത്രി ഞങ്ങൾ തിരിച്ചെത്തി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൺസെറ്റ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും നല്ല കളർ കോമ്പിനേഷനാണ് ആകാശത്ത് എപ്പോഴും.
അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ.